ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ പോകുന്നത് ഇല്ലിക്കൽ കല്ലിലേക്കാണ്. ഞങ്ങളത് ആ മെയിൻ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ്. ഞാൻ ചെറു ഇല്ലിക്കൽ കല്ലിലേക്കുള്ള ഈ യാത്രയിൽ ഞാനും എൻ്റെ സുഹൃത്തെയും ബേസിലുമുണ്ട്. കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് ഇല്ലിക്കൽ കല്ല്. 4000 അടിയാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ ഉയരം. അതുപോലെ തന്നെ മീനച്ചിലാറിൻ്റെ തുടക്ക സ്ഥലം ഇവിടെ നിന്നാണ്. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് തലനാട് പഞ്ചായത്തിലാണ് ഈ ഇല്ലിക്കൽ കല്ല് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നല്ല തണുപ്പാണ്. ഞങ്ങളതായി ഇവിടെ വണ്ടി നിർത്തി. ഇനി ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ടോട്ടൽ വ്യൂ നിങ്ങളൊന്ന് കാണിക്കാം. ഇനി ഞങ്ങൾ മുൻപോട്ട് നടക്കുകയാണ്. ദാ ഇവിടെ ഒരു ചെറിയ കട കാണാം. ദാ ഇങ്ങോട്ട് നടന്നാൽ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. അതുപോലെ തന്നെ ഇവിടെ എൻട്രി ഫീസ് ഉണ്ട്, ഒരാൾക്ക് 15 രൂപയാണ്. ഗ്രൗണ്ടിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. മുമ്പോട്ട് പോകുമ്പോൾ വീണ്ടും ഒരു കട കാണാം. ഇവിടെ റെഡും വൈറ്റും ആയിട്ട് പെയിന്റ് അടിച്ച ഗേറ്റ് ഉണ്ട്. ഇവിടെ വരെ പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പോകാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. ദാ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം. ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൻ്റെ ബോർഡാണിത്. ദാ ഈ ബോർഡിൽ 9 കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ദാ ഇപ്പോൾ ഞങ്ങൾക്ക് പോകാനുള്ള ജീപ്പ് വന്നു. ജീപ്പ് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നടന്നു പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ജീപ്പ് സഫാരിക്ക് ഒരാൾക്ക് 30 രൂപയാണ് ഫീസ്. ദാ ഞങ്ങളുടെ ജീപ്പ് പുറപ്പെട്ടു. ഫ്രണ്ട്സ്, ഇനി ആ ബോർഡിൽ എഴുതി വെച്ച 9 കാര്യങ്ങളില്ലേ, അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം പ്രവേശന സമയമാണ്. അത് 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, പ്രവേശനം പാസ് മൂലം മാത്രമായിരിക്കും. മൂന്നാമത്തെ കാര്യം, അന്യ വാഹനങ്ങളുടെ പ്രവേശനം കർശനമായി നിരോധിച്ചിരിക്കുന്നു. നാലാമത്തെ കാര്യം, അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കരുത്. അഞ്ചാമത്തെ കാര്യം, ഇല്ലിക്കൽ കല്ലിൻ്റെ ഭാഗത്തേക്ക് സഞ്ചാരികൾ ഇറങ്ങുന്നത് ശിക്ഷാർഹമാണ്. ആറാമത്തെ കാര്യം, ഇത് പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ്. ഏഴാമത്തത്, മദ്യമോ മറ്റു ലഹരി വസ്തുക്കളുടെ ഉപയോഗം കർശനമായി നിരോധിച്ചിരിക്കുന്നു. എട്ടാമത്തത്, ഇടിമിന്നൽ സാധ്യതയുള്ള മേഖലയാണിത്. ഇനി ഒമ്പതാമത്തെ കാര്യം, കാലാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും പ്രവേശന സമയം നിശ്ചയിക്കപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ആ ബോർഡിൽ എഴുതിയിരിക്കുന്നത്.
നമുക്കിവിടെ ചിലരൊക്കെ നടന്നു പോകുന്നത് കാണാം. ഇവിടെ വരെയാണ് ജീപ്പ് സവാരി ഉള്ളത്. ഇനി ഇവിടെ നിന്നുള്ള ചുറ്റും കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഇതാ മുന്നോട്ട് പോകുമ്പോൾ ഒരു അടച്ചിട്ടിരിക്കുന്ന കട നമുക്ക് കാണാം. പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ, ഈ സൈഡിൽ മുഴുവൻ പ്ലാസ്റ്റിക് കൂപ്പുകളാണ്. അതായത് ഈ പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയ ബോർഡാണ്. ഇതാ ഈ റോഡിൽ കൂടി നേരെ പോയ ഇല്ലീഗൽ വില്ലേജ് അല്ല. കുറച്ച് ആളുകൾ ഇതാ ആ റൈറ്റ് സൈഡിൽ കൂടി പോകുന്നത് കണ്ടു. നമുക്കൊന്ന് ആദ്യം ആ വഴി ഒന്ന് പോകാം. ഒരു രക്ഷയില്ല ഫ്രണ്ട്സ്, നല്ല കിടിലം വ്യൂ ആണ്. ഇത് മറ്റൊരു വഴിയാണ്, ഇതിൽ നമുക്ക് നേരെ അങ്ങ് പോവാം. ഇതാണ് ഇവിടെ നോക്കിയാൽ കാണുന്ന ഒരു ടോട്ടൽ വ്യൂ. നമ്മളിപ്പോൾ പഴയ റോഡിലെത്തി, ഇനി നേരെ ഇല്ലിക്കൽ കല്ലിനെ അങ്ങോട്ട് നടന്നു പോവുകയാണ്.
ഇതാ നമ്മളിവിടെ എത്തുമ്പോൾ രണ്ട് വഴികളാണുള്ളത്. ഇപ്പോൾ എന്തായാലും റൈറ്റ് സൈഡിൽ കൂടി കയറാം, തിരിച്ചിറങ്ങി വരുമ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ കൂടി ഇറങ്ങി വരാം. ഇതാ ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ നല്ല അടിപൊളി വ്യൂ ആണ്. ഇനി ഇവിടുന്ന് മുകളിലേക്കുള്ള വഴി അല്പം സൂക്ഷിച്ച് നടക്കണം, കുറച്ച് ഡേഞ്ചറാണ്, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഈ കയറ്റം മുഴുവൻ കയറി മുകളിൽ തിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ആദ്യം തന്നെ ഒരു ബോർഡ് കാണാം, ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വാർണിംഗ് ബോർഡാണ്. ഇവിടെ നിന്ന് വീണ് മരണപ്പെട്ട ആളുകളുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ദാ ഇവിടെ ഒരു വേസ്റ്റ് ബോക്സും കൂടിയുണ്ട്. അതുപോലെ തന്നെ ഇല്ലീക്കൽ കല്ലിൻ്റെ ഭാഗത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നത് ശിക്ഷാർഹമാണെന്നും ഇടിമിന്നൽ സാധ്യത മേഖലയാണെന്നും കൂടി എഴുതിയിട്ടുണ്ട്. ഈ ഇല്ലിക്കൽ കല്ല് മൂന്ന് പാറക്കൂട്ടങ്ങൾ ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഇതാണ് ഇല്ലിക്കൽ കല്ല്. ഇവിടെ നിന്നുള്ള ഒരു 360 ഡിഗ്രി വ്യൂ ഞാൻ കാണിക്കാം. ഇതിൽ ഏറ്റവും ഉയരം കൂടിയ പാറ കൂടക്കല്ലെന്നും തൊട്ടടുത്ത് സർപ്പാകൃതിയിൽ കാണുന്ന പാറ കൂനൻ കല്ലെന്നും അറിയപ്പെടുന്നു. ഇവയ്ക്കിടയിലായിട്ട് 20 അടി താഴ്ചയിൽ ചെറിയൊരു വിടവുണ്ട്. അതുപോലെ തന്നെ ഈ കല്ലിൽ 1.5 അടി മാത്രം വീതിയുള്ള നരകപാലം എന്ന ഭാഗവുമുണ്ട്. അപ്പോൾ ഇല്ലിക്കൽ കല്ലൊക്കെ കണ്ടു, സെൽഫിയൊക്കെ എടുത്തു, ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. കൊടൈക്കനാലിലെ പില്ലർ റോക്സിനോട് ഈ ഭൂപ്രദേശത്തിന് നല്ല സാമ്യമുണ്ട്. Thank you.
ഫ്രണ്ട്സ്, ഇതിലെ കൂടെ നടക്കുന്നത് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. എന്നാ ഞങ്ങളുടെ ജീപ്പ് വന്നു, ഇപ്പം ഞങ്ങളെ തിരിച്ച് താഴേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിലെ ഫീ എത്രയാണെന്ന് ഞാൻ പറയാം. എൻട്രി ഫീ 15 രൂപ ഒരാൾക്ക്. പിന്നെ അതുപോലെ തന്നെ ജീപ്പ് സഫാരി, അത് ഓപ്ഷനിലാണ്. നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ 30 രൂപയാണ്. അതുപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടിന് 1000 രൂപയാണ് ഒരു ദിവസത്തേക്ക്. പിന്നെ ഡോക്യുമെൻ്ററി ഷൂട്ടിങ്ങിനും അതെ 1000 രൂപ തന്നെയാണ്. ഫിലിം ഷൂട്ടിന് ഒരു ദിവസത്തേക്ക് 5000 രൂപയാണ്. പിന്നെ ഹെലിക്യാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഫീ. പിന്നെ പാർക്കിംഗ് ഫീ എത്രയാണെന്ന് വെച്ചാൽ 2-വീലറിനും 3-വീലറിനും 10 രൂപയാണ്. കാറിനും ജീപ്പിനും 20 രൂപ. പിന്നെ മിനി ബസ്സിനൊക്കെ 50 രൂപയും. ഞങ്ങളിപ്പോൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി, ഇനി ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടി എടുക്കാൻ പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിരന്തരം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.